हलो वेलकम टू दि ओईटी नेस्ट इन क्लास या निरा लिस्निंगि और इंपॉर्टेंट थिंग ओके लिस्निंग पार्टे 24 आउट ऑफ 24 वांगिक्कणं आग्रहमिल्लात्त आरेंगिलुम उंडो अगर 24 आउट ऑफ 24 वांगिच्चाल नमुक्क पिन्ने 30 मार्क्सिन 6 मार्क्स कूड मति नमुक्क अत ईजी आयिट्ट् उंडाक्कान् पट्टुम अल्ले अंगने ईजी आयिट्ट् नमुक्क आ 6 मार्क किट्टुम पक्षे ई 24 किट्टंडे 24 लमु इंपॉर्टेंस वैल्यू को आ 24 एंगने 24 आउट ऑफ 24 किट्टुम नोल्लतान ई वीडियो अब नमुक का लिस्निंग पार्ट ए कूड़ल आल्कार स्किप चोदिच्चु मेडिकेशन पेर कम वाईकोल कुरे पेर रामिप्रिल ओमेप्रिजोल लेवोडोप अगर कुरे पेर पेर यानी अब वाच वीडियो स्किपा फुम ऐसा कटोकान एवडोन एं मेडिसिन पेर ऊहिका निका ऊहिका यू कैन answer all the questions and 24 out of 24 നിങ്ങൾ കിട്ടാൻ ചെയ്യും ഞാൻ ഇത് രണ്ട് വോളിയം ആയിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വോളിയം 1 ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ്ലേ പേഷ്യന്റ് പേര് കാണും പേഷ്യന്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണും അപ്പോൾ ആ ഡീറ്റെയിൽസിൽ നമുക്ക് ഫസ്റ്റ്ലേ നമുക്ക് മനസ്സിലാവും ആ പാർട്ട് എയിൽ അത് ആന്റി ഹൈപ്പർടെൻസീവ് ആയിരിക്കോ പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണോ പറയുന്നത് കൊളസ്ട്രോൾ ആന്റി ലിപ്പിഡിമിക് മെഡിസിൻ അപ്പോൾ ലിപ്പിഡിമിക് മെഡിസിൻ ആയിരിക്കും വരുന്നത് അപ്പം കൊളസ്ട്രോളിനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ ഡയബറ്റീസ് ആണോ എന്താണെന്ന് ഫസ്റ്റ്ലേ നമുക്ക് ഒരു ഐഡിയ കിട്ടും അല്ലെങ്കിൽ ഇൻസോംനിയ പേഷ്യന്റിന് ഉറക്കമില്ലായ്മയെ കുറിച്ചാണോ പറയുന്നത് ഇതിനെക്കുറിച്ച് എല്ലാം ഒരു ഐഡിയ നമുക്ക് കിട്ടും അപ്പം ഈ ഐഡിയയെ ബേസ് ചെയ്തിട്ടായിരിക്കും താഴത്തെ മെഡിക്കേഷൻസ് എന്തായാലും വരുന്നത് അതുകൊണ്ട് ഞാൻ ഓർത്തു എന്ന ക്ലാസിഫൈ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് അതായത് ആന്റി ഹൈപ്പർടെൻസീവിൽ വരുന്ന കുറച്ച് മെഡിസിൻസ് അല്ലെങ്കിൽ ഡയബറ്റീസിന് വരുന്ന കുറച്ച് മെഡിസിൻസ് അങ്ങനെ ക്ലാസിഫൈ ചെയ്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് ആണ് അപ്പോൾ ആന്റി ഹൈപ്പർടെൻസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അല്ലേ ബ്ലഡ് പ്രഷറിന് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണ് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് അപ്പം അതിന്റെ അപ്പം ബ്ലഡ് പ്രഷറിന്റെ എന്തെങ്കിലും കേസ് ഘട്ടാണ് ആദ്യം വരുന്നതെങ്കിൽ മെഡിക്കേഷൻസ് തുടക്കത്തിലേ അങ്ങ് മെഡിക്കേഷൻസ് അല്ല പാർട്ട് എയിന്റെ ഒരു മിഡിൽ പോർഷനിലൊക്കെ ആയിരിക്കും മെഡിക്കേഷൻസ് വരുന്നത് അപ്പം ആന്റി ഹൈപ്പർടെൻസീവിൽ ഞാൻ കണ്ടിട്ടുള്ള മെഡിക്കേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള കുറച്ച് മെഡിക്കേഷൻസ് പറയാം ഫസ്റ്റ് വൺ ഈസ് മെറ്റോപ്രലോൾ മെറ്റോപ്രലോൾ ഓക്കെ അപ്പോൾ അതിന്റെ ബ്രാൻഡ് നെയിം ലോ പ്രഷർ എന്നാണ് ലോ പ്രഷർ അപ്പം സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്ക് കറക്റ്റ് ആയിട്ട് കറക്റ്റ് സ്പെല്ലിംഗ് തന്നെ എക്സാമിന് എഴുതണം കേട്ടോ അപ്പം മെറ്റോപ്രലോൾ എന്ന് പറഞ്ഞാൽ ലോപ്രസോർ ആണ് ലോപ്രസോർ അത് ബ്രാൻഡ് നെയിം ആണ് ചിലപ്പോൾ ബ്രാൻഡ് നെയിം വരും ചിലപ്പം അല്ലാത്ത നെയിമും വരും കേട്ടോ സോ ട്രേഡ് നെയിമും ബ്രാൻഡ് നെയിമും രണ്ടും പഠിച്ചിരിക്കുക നെക്സ്റ്റ് വേർഡ് ഈസ് പ്രൊപ്പനലോൾ ഈ പ്രൊപ്പനലോൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് അല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ലിസ്ണിംഗ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു പേരാണ് പ്രൊപ്പനലോൾ അതിന്റെ ബ്രാൻഡ് നെയിമാണ് ഇന്ദിരാൾ ഓക്കെ ഇന്ദിരാൾ ആൻഡ് നെക്സ്റ്റ് വേർഡ് ഈസ് ഹൈഡ്രോക്ലോറോതയാസൈഡ് ഹൈഡ്രോക്ലോറോതയാസൈഡ് അത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ലിസിനോപ്രിൽ ലിസിനോപ്രിൽ ലിസിനോപ്രിലും ഒഇടി ലിസ്ണിംഗിൽ വരുന്ന ഒരു വേർഡാണ് ലിസിനോപ്രിൽ ഓക്കെ 0.25 mg അല്ലെങ്കിൽ 1 mg ഇങ്ങനെയൊക്കെ വരും നമുക്ക് എക്സാമിന് അപ്പം -1 mg എന്നൊക്കെ വരും അപ്പം മെഡിക്കേഷന്റെ പേര് തന്നെയാ പറയാൻ പോകുന്നത് നമുക്കറിയാം അപ്പം അത് വരാൻ ചാൻസ് ഉള്ളൊരു പേരാണ് ലിസിനോപ്രിൽ ദെൻ അമിലോഡിപ്പിൻ ഓക്കെ അമിലോഡിപ്പിൻ ഫൈൻ അതിന്റെ ബ്രാൻഡ് നെയിമാണ് നോർവാസാക് നോർവാസാക് അമിലോഡിപ്പിൻ ഓക്കെ ആൻഡ് ദി അതർ വേർഡ് ഈസ് അറ്റിനോലോൾ അറ്റിനോലോൾ അതിന്റെ ബ്രാൻഡ് നെയിമാണ് ടോണോർമിൻ ടോണോർമിൻ ഓക്കെ ദെൻ നെക്സ്റ്റ് വേർഡ് ഈസ് ക്ലോണിഡിൻ ക്ലോണിഡിൻ ഓക്കെ ആൻഡ് ദി അതർ വേർഡ് ഈസ് വെരാപ്പമിൽ വെരാപ്പമിൽ ഓക്കെ വെരാപ്പമിൽ ദെൻ ഡിൽട്ടിയാസം ഡിൽട്ടിയാസം എന്നുള്ളതിന്റെ ബ്രാൻഡ് നെയിമാണ് കാർഡിസം കാർഡിസം ഓക്കെ ആൻഡ് ദി അതർ വേർഡ് ഈസ് എനാലപ്രിൽ 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 എന്ന് പറഞ്ഞാൽ എന്താണ് വാസോടെക് അതിന്റെ ബ്രാൻഡ് നെയിമാണ് വാസോടെക് ഓക്കെ അപ്പൊ ഇത്രയും പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പൊ നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുക്കുക മെറ്റോപ്രലോൾ പറഞ്ഞു പ്രൊപ്പനലോൾ പറഞ്ഞു ഹൈഡ്രോക്ലോർതയാസൈഡ് പറഞ്ഞു ക്ലോറോതയാസൈഡ് ലിസിനോപ്രിൽ അമിലോഡിപ്പിൻ അറ്റിനോൾ ക്ലോണിഡിൻ എനാലപ്രിൽ
ഡിൽട്ടിയാസം വെരാംപിൽ അപ്പോൾ ഇത്രയും മെഡിക്കേഷൻസ് നമ്മൾ ആൻറ്റി ഹൈപ്പർടെൻസീവിൽ പറഞ്ഞു ഇത് നമുക്ക് അടുത്തത് ആൻറ്റി ഡിപ്രസൻസ് ഇപ്പോൾ ആൻറ്റി ഡിപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമാണ് ആദ്യം പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ മെഡിസിൻസിൻ്റെ പേര് കേൾക്കാൻ വെയിറ്റ് ചെയ്തിരുന്നോണം ഓക്കെ അപ്പം ഇതിപ്പം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒന്ന് വായിച്ചു വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ആ വേർഡ്സ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മെഡിസിനാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വേർഡ്സ് പറയുന്നത് സോ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിക്കേഷൻ ഒത്തിരി മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഓക്കെ സോ ഫസ്റ്റ് നെയിം ഇസ് സെർട്രാലിൻ ഓക്കെ അതിൻ്റെ ബ്രാൻഡ് നെയിം ആണ് സോലോഫ്റ്റ് ഇസഡ് ആണ് കേട്ടോ സോലോഫ്റ്റ് ആൻഡ് ദി അതർ വേർഡ് ഇസ് ഡ്യൂളോക്സ്റ്റിൻ 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 എന്ന് പറയുമ്പം സിംബാൾട്ട എന്ന് പറയും സിംബാൾട്ട കേട്ടോ സിംബാൾട്ട ഓക്കെ നെക്സ്റ്റ് വേർഡ് ഇസ് ഫ്ലൂഓക്സിറ്റിൻ 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 എന്ന് പറഞ്ഞാൽ എന്താ പ്രോസാക് കേട്ടോ പ്രോസാക് ഓക്കെ ആൻഡ് ദി അതർ വേർഡ് ഇസ് അമിട്രിപ്റ്റിലിൻ അമിട്രിപ്റ്റിലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലാവിൽ അമിട്രിപ്റ്റിലിൻ എന്ന് പറഞ്ഞാൽ ഇലാവിൻ ആണ് ബ്രാൻഡ് നെയിം ഇ എൽ എ വി ഐ എൽ ഓക്കെ നെക്സ്റ്റ് ഇസ് സിറ്റാലോപ്രാം സിറ്റാലോപ്രാം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ ബ്രാൻഡ് നെയിം ആണ് സിലെക്സ സിലെക്സ അപ്പോൾ ചിലപ്പോൾ ബ്രാൻഡ് നെയിം വരാം ചിലപ്പോൾ ട്രേഡ് നെയിം വരാം അതുകൊണ്ട് ഇത് ഇത്രയും ആൻറ്റി ഡിപ്രസൻസിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സെട്രാലിൻ ഡുലോക്സ്റ്റിൻ ഫ്ലൂഓക്സിറ്റിൻ അമിട്രിപ്ലിൻ ആൻഡ് സിറ്റാലോപ്രാം ഇതിൻ്റെ ബ്രാൻഡ് നെയിംസും ഓർത്തിരിക്കാം ഓക്കെ ഐ ഫുഗെറ്റ് ടു ടെൽ വൺ നെയിം അണ്ടർ ആൻറ്റി ഡിപ്രസൻസ് പെറോക്സിറ്റിൻ ആൻഡ് ബ്രാൻഡ് നെയിം ഇസ് പാക്സിൽ പെറോക്സിറ്റിൻ ബ്രാൻഡ് നെയിം ഇസ് പാക്സിൽ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ആൻറ്റി ഡയബറ്റീസ് മെഡിക്കേഷൻസ് നോക്കാം അപ്പോൾ ഒരു ടോക്ക് തുടങ്ങുമ്പം അതിൽ ഇപ്പം ഡയബറ്റീസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നിങ്ങളപ്പോൾ ഓർത്തോണം ഈ മെഡിസിൻസ് ജസ്റ്റ് ഓർക്കാം ഒത്തിരി മെഡിസിൻസ് ഒന്നും അതിൽ പറയുന്നില്ല ജസ്റ്റ് നമുക്കറിയാം ഇൻസുലിൻ്റെ കാര്യം എന്തെങ്കിലുമാണ് പറയുന്നതെങ്കിൽ നമുക്ക് ലാൻഡസ് പറയാൻ ചാൻസ് ഉണ്ട് പിന്നെ സോളോസ്റ്റാർ പറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇത് നോവോലോഗ് അല്ലേ ആ നോവോലോഗ് ഇതും പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ മെഡിക്കേഷൻസ് അതിൻ്റെ നെയിംസ് ലൈക്ക് മെറ്റ്ഫോർമിൻ പറയാൻ ചാൻസ് ഉണ്ട് ഗ്ലൂക്കോഫേജ് ആൻഡ് ഗ്ലൈബ്യൂറൈഡ് ഗ്ലൈബ്യൂറൈഡിൻ്റെ ബ്രാൻഡ് നെയിമാണ് ഡയബറ്റ ഡയബറ്റ കേട്ടോ മെറ്റ്ഫോർമിൻ ഗ്ലൂക്കോഫേജ് ഗ്ലൈബ്യൂറൈഡ് ആൻഡ് അതിൻ്റെ ബ്രാൻഡ് നെയിം ഡയബറ്റ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരിക്കും ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ഹാവിംഗ് ഡയബറ്റിസ് ദെൻ ഷുവർലി നിങ്ങൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കണം ഓക്കെ ആൻഡ് ദി അതർ തിങ് ഇസ് നെക്സ്റ്റ് നമുക്ക് ആൻറ്റിബയോട്ടിക്സിലോട്ട് പോകാം ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സിൽ ഫസ്റ്റ് നെയിം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അസിത്രോമൈസിൻ അസിത്രോമൈസിൻ്റെ ബ്രാൻഡ് നെയിം എന്താണ് സിത്രോമാക്സ് സിത്രോമാക്സ് ഓക്കെ സെഡ് അസിത്രോമൈസിൻ എന്ന് പറയുമ്പോൾ എ ഉണ്ടല്ലോ സോ അസിത്രോമൈസിൻ്റെ ബ്രാൻഡ് നെയിമിൽ സിത്രോമാക്സ് ആണ് ആൻഡ് സെഫാലെക്സിൻ സെഫാലെക്സിൻ അപ്പം ബ്രാൻഡ് നെയിം എന്താണ് കിഫ്ലെക്സ് കെഫ്ലെക്സ് ഓക്കെ കെഫ്ലെക്സ് എന്നാണ് ദെൻ ലിവോഫ്ലോക്സാക്സിൻ നിങ്ങൾ കേട്ട് കാണും ആൻഡ് സിപ്രോ ഫ്ലോക്സാക്സിൻ കേട്ട് കാണും ഇറ്റ് മീൻസ് സിപ്രോ ആണ് അതിൻ്റെ ബ്രാൻഡ് കേട്ടോ ആൻഡ് അമോക്സിസിലിൻ അമോക്സിസിലിനൊക്കെ ഇച്ചിരി ഫേമസ് ആണ് അല്ലേ അസിത്രോമൈസിൻ അമോക്സിസിലിൻ സിപ്രോ ഫ്ലോക്സാക്സിൻ ലിവോ ഫ്ലോക്സാക്സിൻ ആൻഡ് ഇതൊക്കെ നമുക്ക് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള പേരുകളാണ് അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ആൻറ്റിബയോട്ടിക്സിൽ വരുന്നത് ആൻഡ് അമോക്സിസിലിൻ്റെ ബ്രാൻഡ് നെയിമിൽ അമോക്സിലുണ്ട് ട്രൈമോക്സ് ഉണ്ട് അമോക്സിൽ ആൻഡ് ട്രൈമോക്സ് അതും വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കൊളസ്ട്രോൾ മെഡിക്കേഷൻസ് ആണ് അതായത് ആൻറ്റി ലിപ്പിഡീമിക് മെഡിക്കേഷൻസ് ആൻറ്റി ലിപ്പിഡീമിക് എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ മെഡിക്കേഷൻ ആണ് സോ നമ്മൾ കേട്ടിട്ട് കാണും അറ്റോർവാസ്റ്റാറ്റിൻ കേട്ടിട്ടില്ലേ ലിസ്ണിംഗിൽ കേട്ടിട്ടുണ്ട് അല്ലേ അറ്റോർവാസ്റ്റാറ്റിൻ പിന്നെ അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് ലിപ്പിറ്റോർ 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 കേട്ടോ പിന്നെ സിംവാസ്റ്റാറ്റിൻ ഓക്കെ സോ അറ്റോർവാസ്റ്റാറ്റിൻ സിംവാസ്റ്റാറ്റിൻ ആൻഡ് റോസുവാസ്റ്റാറ്റിൻ റോസുവാസ്റ്റാറ്റിൻ്റെ മറ്റൊരു ബ്രാൻഡ് നെയിമാണ് ക്രെസ്റ്റോർ ക്രെസ്റ്റോർ ദെൻ ലോവാസ്റ്റാറ്റിൻ ലോവാസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് നെയിം എന്താണ് ആൾട്ടോകോർ ആൾട്ടോകോർ അപ്പം ഈ സ്റ്റാറ്റിൻ സ്റ്റാറ്റിൻ എന്ന് വരുന്നത് കേൾക്കുമ്പോഴേ എന്താണ് നമുക്ക് ഓർപ്പിക്കാം അത് കൊളസ്ട്രോൾ റിലേറ്റഡ് ഡ്രഗ്സ് ആയിരിക്കും സോ അറ്റോർവാസ്റ്റാറ്റിൻ സിംവാസ്റ്റാറ്റിൻ റോസുവാസ്റ്റാറ്റിൻ ആൻഡ് ലോവാസ്റ്റാറ്റിൻ ഇതെല്ലാം ആൻറ്റി ലിപ്പിഡിമിക് ഡ്രഗ്സ് ആണ് അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക നെക്സ്റ്റ് സെക്ഷൻ ഇസ് ആന്റാസിഡ്സ് ആന്റാസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ നമുക്കറിയാം പാൻഡോപ്രസോൾ ആ മെഡിക്കേഷൻ ഓർത്തിരിക്കുക റാനിറ്റിഡിൻ ദെൻ ഒമിപ്രസോൾ അല്ലെ ഒമിപ്രസോൾ ഉണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് സോമിപ്രസോൾ സോമിപ്രസോളിന് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇ ഉണ്ട്
ഓക്കേ ബട്ട് ഈ സോമിപ്രസോൾ എന്നല്ല നമ്മൾ പറയുന്നത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഈ സൈലന്റ് ആയിരിക്കും സോമിപ്രസോൾ അതിന്റെ ബ്രാൻഡ് നെയിം ആണ് നെക്സിയം ചിലപ്പോൾ നെക്സിയം എന്ന് വരും നെക്സിയം 200 mg അല്ലെങ്കിൽ അങ്ങനെ ഒരു അമൗണ്ട് വരുമ്പോൾ നിങ്ങൾ നെക്സിയം എന്ന് അവർ സ്പീഡിൽ അങ്ങോട്ട് പറയുമ്പോൾ എന്താ പറഞ്ഞത് ഒരു ഊഹവും ഇല്ലല്ലോ ഞാനും ശരിയായി ഇപ്പം ലിസണിംഗിൽ ഇതുപോലെ വേർഡ്സ് ഒക്കെ അവർ പറയുമല്ലോ മാതാമേ സായിപ്പൊക്കെയാ പറയുന്നത് അവർ സ്പീഡിൽ ഓടിച്ച് എന്തോ പേര് പറയുമ്പോൾ ഒരു മിന്നായം പോലെ കേൾക്കും നമ്മളൊരു നെക്സിയമിൻ്റെ അമ്മങ്ങാണ്ട് കേൾക്കത്തുള്ളൂ ബാക്കി നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അപ്പം ഇങ്ങനത്തെ വേർഡ്സ് പഠിച്ചിരുന്ന നമുക്കത് മനസ്സിലാവും അതാണ് പറയുന്നത് കേട്ടോ സോ നെക്സിയം എന്നാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം പിന്നെ ഉള്ള ഒരെണ്ണം കൂടെ ഉണ്ട് ഫാമോട്രിഡിൻ ഫാമോട്രിഡിൻ അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് പെപ്സിഡ് പെപ്സിഡ് കേട്ടോ ഫാമോട്രിഡിൻ സോ ഒമേപ്രസോൾ റാനിട്രിഡിൻ ആൻഡ് സോമിപ്രസോൾ പാൻഡോപ്രസോൾ ആൻഡ് ഫാമോട്രിഡിൻ ബ്രാൻഡ് നെയിം പെപ്സിഡ് ഓക്കെ സോ നമുക്കിനി അടുത്തത് ഉള്ളത് അനാൽജിസിക്സ് അനാൽജിസിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്കറിയാം പെയിന് കൊടുക്കുന്നതാണ് അല്ലെ പെയിൻ അപ്പൊ അനാൽജിസിക്സിൽ വരുന്ന ഒരു സാധനമുണ്ട് ദാറ്റ് ഈസ് ഡെമറോൾ DEMEROL ഡെമറോൾ ഓക്കെ ഡെമറോൾ അതുപോലെ തന്നെ ഹൈഡ്രോകോഡോൺ ഹൈഡ്രോകോഡോൺ ഹൈഡ്രോകോഡോണിൻ്റെ ബ്രാൻഡ് നെയിംസ് ആണ് ലോർസെറ്റ് ലോർസെറ്റ് അതുപോലെ ഓർ വിക്കോഡിൻ VICODIN വിക്കോഡിൻ ദെൻ കോഡിൻ കോഡിൻ അത് നമുക്ക് മിക്ക ടെസ്റ്റിലും ഞാൻ കണ്ടിട്ടുണ്ട് കോഡിൻ അതുപോലെ മോർഫിൻ സൾഫേറ്റ് മോർഫിൻ സൾഫേറ്റ് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക ഈ മോർഫിൻ സൾഫേറ്റിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് ഡൈലൂഡിഡ് ഡൈലോഡിഡ് ഡൈലോഡിഡ് എന്ന് പറയും ഓക്കെ ആൻഡ് ദി അതർ വേർഡ് ഇസ് ഓക്സിക്കോഡോൺ ഓക്സിക്കോഡോൺ എന്ന് പറയുമ്പം അതെന്താണ് അതിൻ്റെ ബ്രാൻഡ് നെയിം ഓക്സിക്കോണ്ടിൻ ഓക്സിക്കോണ്ടിൻ അതാണ് ഓക്സിക്കോഡോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് നെയിം ഓക്സി കോണ്ടിൻ എന്നാണ് കേട്ടോ ഇതൊക്കെയാണ് അനാൽജിസിക്സിൽ വരുന്നത് ഓക്കെ സോ ആൻഡ് അനാൽജിസിക്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് പേര് ട്രെമഡോളൊക്കെ അല്ലേ ട്രെമഡോളൊക്കെ അതിൻ്റെ അണ്ടറിൽ വരും ട്രെമഡോൾ ആൻഡ് സം അതർ നെയിംസ് ലൈക്ക് ഫെൻറ്റാനിൽ അപ്പം ഇതൊക്കെ നമ്മൾ അനാലിസിക്സിൽ ഉപരി ഇതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഈ എന്താ പറയുക ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലല്ലോ ഇത് എന്താ പറയുക ഈ നമ്മൾ ഈ ആർത്രൈറ്റിസിനൊക്കെ യൂസ് ചെയ്തില്ലേ ആ അപ്പം പെയിന് തന്നെയാണ് പക്ഷെ കുറച്ചുകൂടെ ഇങ്ങനത്തെ പെയിൻ ഇപ്പം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള പ്രശ്നങ്ങൾ ആർത്രൈറ്റിസ് അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂടുതലും ട്രെമഡോള് ഫെൻറ്റാനിൽ പാച്ചൊക്കെ ഫെൻറ്റാനിലിന് വേറൊരു പാച്ച് ഉണ്ട് അതിൻ്റെ പേരാണ് ഡ്യൂറാജെസിക് പാച്ച് ഡ്യൂറാജെസിക് പാച്ച് കേട്ടോ അപ്പം ഫെൻറ്റാനിൽ ട്രെമഡോള് അതുപോലെ മെയിൻലി ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെലിബ്രക്സ് എന്ന് പറയും സെലിബ്രക്സ് ഓക്കെ അപ്പൊ സ്പെല്ലിംഗ്സ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക അതുപോലെ ഇപ്പൊ ഇൻസോമിനിയ ഉറക്കമില്ലായ്മ അങ്ങനത്തെ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹിപ്നോട്ടിക്സ് ആണ് ഹിപ്നോട്ടിക് മെഡിസിന്റെ പേരാണ് സോൾപിഡം സോൾപിഡം ഇത് നിങ്ങൾ പലരും ഇപ്പൊ ഞാൻ ഈ വേർഡ്സ് പറയുമ്പോൾ പലരും പല വേർഡ്സും കേട്ട് കാണുമായിരിക്കും ഓക്കെ അപ്പം ഇതിന് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ അപ്പം സോൾപിഡം ഓക്കെ ദെൻ ലുനെസ്റ്റ സോൾപിഡം ആൻഡ് ലുനെസ്റ്റ നെക്സ്റ്റ് വോളിയം 2 വരുമ്പം അതിൽ ബാക്കിയുടെ ഞാൻ വേർഡ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും കുറേ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് വേർഡ്സസ് ഒക്കെയാണ് അപ്പം നിങ്ങൾക്കത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു വോളിയം 1 ആൻഡ് വോളിയം 2 കാണുക വേർഡ്സ് ഒക്കെ എഴുതിയെടുക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ഊഹിച്ചെഴുതേണ്ട കാര്യമൊന്നും വരത്തില്ല കറക്റ്റ് സ്പെല്ലിംഗിൽ നല്ലപോലെ തന്നെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം എന്നാൽ നാളെ നമുക്ക് കാണാം വോളിയം 2 ൽ ഓക്കെ ബൈ ബൈ